ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രിവാൻഡ്രം ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. നമ്മുടെ റെസിപ്പിയൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇന്ന് നമ്മുടെ റെസിപ്പി കടായി പനീറാണ്. ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള കടായി പനീർ. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കടായി പനീറിന് ആവശ്യമായത് ആദ്യം പനീറാണ്. പനീർ, ഇത് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ 200 ഗ്രാം പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ക്യൂബ്സായിട്ട് വെട്ടി വച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 സവാള ചെറുതായിട്ട് നരുക്കിയത്, തക്കാളി 3 എണ്ണം സ്ക്വയറായിട്ട് നരുക്കിയത്, പിന്നെ തനിയെ ഒരു വലിയ സവാള ഇങ്ങനെ ക്യൂബ്സായിട്ട് നരുക്കിയിട്ട് ഇങ്ങനെ അടർത്തി എടുത്തത്, ക്യാപ്സിക്കം 1 വലുത് അതും ഇതുപോലെ അടർത്തി എടുത്തതാണ്. നമുക്ക് ആദ്യം ഒരു പേസ്റ്റും ഉണ്ടാക്കണം, അതിനുശേഷം നമ്മൾ പനീരിട്ട് അതിൽ വളർത്തണം. പിന്നെ വേണ്ടത് ഹോൾ സ്പൈസസ് ആണ്. ഒരു ചെറിയ കഷണം ബേ ലീവ്സ്, ഒരു ചെറിയ കഷണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മസാല ഐറ്റംസിന് പച്ചമുളക് 2 എണ്ണം വട്ടത്തിൽ അരിഞ്ഞത്, ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ, ഇത് വന്നിട്ട് മല്ലി മുഴുവനോടെ ക്രഷ് ചെയ്തെടുത്തതാണ്, പൊടിയല്ല, ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് താളിക്കാൻ വേണ്ടതാണ്. പിന്നെ ജീരകപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ. പിന്നെ ഇതിന് സ്പെഷ്യലായിട്ട് വേണ്ടത് കസൂരി മേത്തി. ഈ വെന്ത ഉലുവച്ചീര ഉണക്കിയതാണ്. ഇത് കടയിൽ റെഡിമെയ്ഡായിട്ടും കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ചീര വാങ്ങിച്ച് വെയിലത്ത് ഉണക്കി ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരുപാട് ദിവസം കേടുകൂടാതിരിക്കും. പിന്നെ ബട്ടർ 1 കഷണം, മല്ലിച്ചീര, പിന്നെ എണ്ണ, ഞാൻ ഇവിടെ ഗോൾഡ് വിന്നർ എണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇതിന് ചേരൂല, ഇതാണ് നല്ലത്, സൺഫ്ലവർ ഓയിലാണ് നല്ലത്. പിന്നെ ഉപ്പ്, ഇത്രയുമാണ് വേണ്ടത്. നമുക്ക് ഇത് മസാലയ്ക്ക് ആദ്യം ഈ സവാളയും തക്കാളിയൊക്കെ വളർത്തണം. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്യാസിൽ ചീനച്ചട്ടി വെച്ച് അത് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. എണ്ണ കാഞ്ഞ ശേഷം ഈ ഹോൾ സ്പൈസസ് ഇട്ട് ശേഷം സവാള ഇടാം. സവാള ഇട്ടിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടു, അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടും. കുറച്ച്, ഒരുപാട് ചുവക്ക് വയ്ക്കണ്ട, കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ട്രാൻസ്പെറൻ്റ് ആയി. ഇനി ഇതിലേക്ക് ടൊമാറ്റോ, 3 മീഡിയം സൈസ് ടൊമാറ്റോയാണ്. ഇതും കുറച്ച് വളരണം. നമ്മുടെ തക്കാളിയും സവാളയും നല്ലതുപോലെ വളഞ്ഞു. ഇനി ഇതിലേക്ക് പൗഡേർഡ് ഐറ്റംസ് ചേർക്കണം. ഗരം മസാല പൗഡർ, ജീര പൗഡർ, കൊറിയണ്ടർ പൗഡർ, ചില്ലി പൗഡർ. ഇത് കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് കളറുണ്ടാവും, അധികം എരിവ് ഉണ്ടാവില്ല. എല്ലാം കൂടി 2 മിനിറ്റ് പസക്കണം. ആ മുളക് പൊടിയുടെയും മല്ലി പൊടിയുടെയും പച്ചമണം മാറുന്നവരെ കുറച്ച് വലറ്റിയിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. ശകലം ഉപ്പിടാം. ആദ്യം നമ്മൾ
ഓണിയനിന് ഉപ്പിട്ടിട്ടുണ്ട് കുറച്ച്. ഇതിലും ഉപ്പിട്ടിട്ട് ഒരരക്കപ്പ് വെള്ളം വെച്ച് നമുക്ക് ഇത് വേവിക്കാം. കുറച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം, മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ ടൊമാറ്റോ ഓണിയൻ കൂട്ട് റെഡിയായി. ഇനി ഇത് തണുപ്പിക്കാൻ വെച്ചിട്ട് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. നമ്മുടെ ഓണിയൻ ടൊമാറ്റോ മസാല പേസ്റ്റ് റെഡിയായി. തണുപ്പിച്ച് ഞാൻ നല്ലതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കടായി അടുപ്പത്ത് വച്ചിട്ട് ഗ്യാസ് കത്തിക്കണം. കത്തി ചൂടായി കഴിഞ്ഞു. ഇതിൽ കുറച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഗോൾഡ് വിന്നറായി. പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബട്ടർ 1 ടേബിൾ സ്പൂൺ. ക്രഷ് ചെയ്ത മല്ലി 1 ടേബിൾ സ്പൂൺ ഇട്ട് നല്ലതുപോലെ വളർത്തണം. ഇത് ഇതിലൊരു പ്രത്യേകം ടേസ്റ്റും ഫ്ലേവറും ഉണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ വട്ടത്തിലരിഞ്ഞ ഗ്രീൻ ചില്ലി, ഡൈസായിട്ട് അരിഞ്ഞ സവാള അടർത്തിയെടുത്തതാണ്. സകലം വളർത്തിയാൽ മതി, ഒരുപാട് വളരണ്ട. ഇതെല്ലാം നല്ല ക്രിസ്പായിട്ട് കിടക്കണം. ക്യാപ്സിക്കം, ഇതിൽ സകലം ഉപ്പ്. നേരത്തെ നമ്മൾ ആ കൂട്ടിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഈ സവാളയിലും ക്യാപ്സിക്കത്തിനും വേണ്ടി കുറച്ച് സകലം ഉപ്പിട്ടു. ഇനി ഇത് ഒരുപാട് ഇങ്ങനെ വളരണ്ട. ഈ പേസ്റ്റ് ഇതിൽ ഒഴിക്കണം. ഇത് നല്ലതുപോലെ വസക്കണം. ഈ പച്ചമണം മാറുന്നത് വരെ നല്ല വഴുകും. കുറച്ച് വെള്ളം കൂടി ചേർക്കണം. ഇത് കുറച്ച് വസങ്ങിയിട്ട് നമുക്ക് വെള്ളം ചേർക്കാം. ഇത് നല്ലതുപോലെ വസങ്ങും. നമ്മുടെ കൂട്ട് നല്ലതുപോലെ വെന്തു, പച്ചമണമൊക്കെ മാറി. ഇതിനിതിലേക്ക് കുറച്ച് വെള്ളം, ഈ മിക്സി കഴുകിയ വെള്ളം ഒഴിക്കാം. ഈ സമയം നമുക്ക് പനീർ കഷണങ്ങൾ ഇതിലേക്ക് ഇടാം. പനീർ വേണമെങ്കിൽ തവയിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ലൈറ്റായിട്ട് ടോസ് ചെയ്തിട്ട് ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ഞാൻ ഇപ്പോൾ ഇതിൽ വെറുതെ ഇങ്ങനെ വെറുതെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ബട്ടറിൽ ടോസ്റ്റ് ചെയ്തിട്ട് ഇടാം. ഇതിനി കുറച്ച് 1-2 മിനിറ്റ് തിളയ്ക്കണം, മൂടി വയ്ക്കാം. നമ്മുടെ കടായി പനീർ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് കൊത്തമല്ലി ലീവ്സ്, കൊറിയണ്ടർ ലീവ്സും ഇട്ട് അവസാനം ഈ കസൂരി മേത്തി നല്ലതുപോലെ നമ്മൾ കൈ കൊണ്ട് ക്രഷ് ചെയ്ത് അതിലിട്ടാൽ മതി. കടായി പനീർ റെഡിയായി. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റി വിളമ്പാം. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള കടായി പനീർ റെഡിയായി. ഇത് ചപ്പാത്തി, പൂരി, നാൻ, പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ട്രിവാൻഡ്രം ഫ്ലേവേഴ്സ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അന്നന്ന് ഇടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനുക്കുടൻ കിട്ടിക്കൊണ്ടിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.